കെ ആന്റണി എത്തുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്. എന്താണ് സാർ ഉണ്ടായത്? എന്താണുണ്ടായെന്നുള്ളത് ആ സംഭവം നേരിട്ട് കണ്ട ഓഫീസിലെ സ്റ്റാഫിനോട് ചോദിക്കാം. ഞാൻ ഇവിടെ ഓഫീസിലിരുന്നുകൊണ്ട് എൻ്റെ കാണാൻ വന്നവരെ കണ്ടതിന് ശേഷം ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വായന അയച്ചു നേട്ടത്തിലാണ്. എനിക്കറിയാലോ ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഈ സംഭവങ്ങളെല്ലാം നടന്നത്. ഞാൻ പുറത്തേക്ക് പോയില്ല. സംഭവങ്ങൾ എന്ന് നടന്നുള്ളത് അവർക്കറിയാം. അതവരോട് ചോദിക്കും. ബഹളം കേട്ട് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് വെള്ളക്കാർ പിടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ എന്താ സംഭവം അവരോട് ചോദിച്ചു. അപ്പോൾ നേരിട്ട് കണ്ട അവരോട് ചോദിക്കും. ഏതായാലും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഫീസിൻ്റകത്തേക്ക് തള്ളിക്കയറി ഇവിടെ കാണിച്ച് കാട്ടിക്കൂട്ടിയ അക്രമങ്ങളും അട്ടഹാസങ്ങളും നിങ്ങളെല്ലാം കണ്ടതാണ്. പിന്നെ മറ്റു വിവരങ്ങൾ അവരോട് പോയി. ഇതിനെക്കുറിച്ച് എനിക്ക് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പ്രതികരണം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് മാത്രമല്ല കേരള ജനങ്ങൾക്കും അറിയണം. കാരണം കേരളത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ കെ പി സി ഓഫീസിൻ്റെ അകത്ത് കയറി ഈ കാണിച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് എന്ത് പറയാനുണ്ട്, പാർട്ടി സെക്രട്ടറിക്ക് എന്ത് പറയാനുണ്ടെന്ന് അത് കേൾക്കാനാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്കും താല്പര്യമുണ്ടെന്നാണ് വിശ്വാസം. ഏതായാലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു അതിക്രമമാണ്. പാർട്ടി ആഫീസിൻ്റകത്തേക്ക്, എ പി സി സിയുടെ ആഫീസിൻ്റകത്തേക്ക് ഇതുപോലെ സംഭവം എൻ്റെ ഓർമ്മയിലാക്കിയാണ്. ഈ തിരുവനന്തപുരം ഓഫീസ് എറണാകുളത്തും ഉണ്ട്, പണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഡി സി സി ആഫീസിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആഫീസിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വളരെ പ്രതിഷേധാർഹമാണ്. ആ പ്രവണത മുളയെ നുള്ളിക്കളയണം. എന്ത് വേണമെന്നുള്ള മുഖ്യമന്ത്രിയും കൊടിയേരിയും തീരുമാനിക്കട്ടെ. അവരുടെ പ്രതികരണം വെച്ചിട്ട് വായിക്കാറില്ല. പിന്നെ എൻ്റെ മറ്റ് പ്രതികരണം പാർട്ടിയുടെ നേതാക്കൾ ഇന്നത്തെ ഔദ്യോഗിക നേതാക്കുമാർ പറഞ്ഞു. ഇതിനപ്പുറത്തൊന്നും പറയുന്നില്ല.